നമസ്കാരം. BJP എന്ന കക്ഷി, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നു. BJP എന്നും ഒറ്റയ്ക്കായിരുന്നു, ഇപ്പോഴും ഒറ്റയ്ക്കാണ്. BJPക്ക് കൂട്ട് ജനങ്ങൾ മാത്രം, രാജ്യം മാത്രം, സമൂഹം മാത്രം. പക്ഷേ BJPയെ എതിർക്കാൻ എത്ര പേർ ഉണ്ട്? BJPയെ എതിർക്കാനായി ധാരാളം പേരുണ്ട്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി ഒന്ന് നോക്കിയാൽ BJPക്ക് എതിരെ നിൽക്കുന്നത് ആരൊക്കെ, എന്തൊക്കെ, എങ്ങനെയൊക്കെ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. BJP അല്ലെങ്കിൽ NDA ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മറുഭാഗത്ത് BJPയെ പല്ലും നഖവും ഉപയോഗിച്ച് ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ, ഇല്ലാക്കഥകളിലൂടെ BJPയെ ചവിട്ടിയൊതുക്കാൻ ശ്രമിക്കുന്നത് നിരവധി പേരാണ്. വളരെ തുച്ഛമായ ആ ഒരു രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥയിൽ നിന്നുകൊണ്ട് പോലും BJPയെ ഉള്ളതുകൊണ്ട് ഉറക്ക ചീത്ത വിളിക്കാൻ ശ്രമിക്കുന്ന എത്രയോ പേരുണ്ട്. BJP ജനങ്ങൾക്കൊപ്പമാണ്, അതുകൊണ്ടാണ് ഇവരെല്ലാം BJP അല്ലെങ്കിൽ NDA എതിർക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ. BJPക്കെതിരെ ആരൊക്കെ നിൽക്കുന്നു, എന്തൊക്കെ നിൽക്കുന്നു, എങ്ങനെയൊക്കെ നിൽക്കുന്നു, നമുക്കൊന്ന് പരിശോധിക്കാം. CPI, CPM തുടങ്ങിയ പാർട്ടികൾ ചേർന്ന LDF, കേരള കോൺഗ്രസ് മാണി, ജനതാദൾ സെക്യുലർ, ഇന്ത്യൻ നാഷണൽ ലീഗ് INL എന്ന സംഘടന, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, NCP, NCK, ലോക് താന്ത്രിക് ജനതാദൾ, രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇടതുപക്ഷത്ത് ഉൾപ്പെടുന്ന LDFൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെടുന്ന പാർട്ടികളാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് ബി, കേരള കോൺഗ്രസ് കറിയ തോമസ്, ജനതാദൾ യുണൈറ്റഡ്, UDFൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഗ്, കേരള കോൺഗ്രസ് ജോസഫ്, തോമസ് ഗ്രൂപ്പ്, ഫോർവേഡ് ബ്ലോക്ക്, ജനതാദൾ JSS ഗൗരിയമ്മ ഗ്രൂപ്പ്, റവല്യൂഷണറി RSP, അതുപോലെ മുന്നണിയിൽപ്പെടാത്ത പാർട്ടികൾ, BDSന്റെ പുതിയ ഭാഗമുണ്ട്, കേരള ജനപക്ഷമുണ്ട്, BC ജോർജിന്റേത്, അതുപോലെ 2020 ഉണ്ട്, V4 കൊച്ചി തുടങ്ങിയ പാർട്ടികളുണ്ട്. പിന്നെ മതവർഗീയ പാർട്ടികൾ, SDPI, സോളിഡാരിറ്റി, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ മതവർഗീയ പാർട്ടികൾ BJPക്കെതിരെ നിൽക്കുകയാണ്. അതുപോലെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ്, മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, കേരള കൗമുദി, മാധ്യമം, ചന്ദ്രിക, വീക്ഷണം, ജനൈവം, അതുപോലെ മറ്റ് വാർത്താ ചാനലുകളും ഒക്കെ തന്നെ, റിപ്പോർട്ടർ TV, News18, ജയ്ഹിന്ദ്, അങ്ങനെ LDF, UDF മുന്നണിയിൽപ്പെട്ട 10-12 പാർട്ടികൾ, 19 പാർട്ടികളുണ്ട്, അതിലൊന്നും പെടാത്ത 10-12 പാർട്ടികൾ, അതായത് SDPI പോലുള്ള പാർട്ടികളും, അതുപോലെ ജനപക്ഷം പോലെയുള്ള പാർട്ടികളും, അതുപോലെ 19-ൽ മാധ്യമങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സമസ്ത മുസ്ലിം സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകൾ, അതുപോലെ നിരവധി ചില ഹൈന്ദവ സംഘടനകളും ഒക്കെ തന്നെ BJP എതിർക്കുന്നുണ്ട്. ഇത്രയും രാഷ്ട്രീയ, മത, ജാതി, മൗലിക സംഘടനകളോടും മാധ്യമങ്ങളോടും സാഹചര്യങ്ങളോടും പോരാടി ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ അതിൽ ഒരു വിജയം നേടുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. ഇതിനിടയിൽ 1% വോട്ടെങ്കിലും നേടി, അല്ലെങ്കിൽ ഒരു സീറ്റെങ്കിലും നേടി, അല്ലെങ്കിൽ ഒന്നിലധികം സീറ്റ്, ഇപ്പോൾ 10 സീറ്റിനടുത്ത് നേടും എന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതിൽ ഒക്കെ ഇത്രയും എതിർപ്പുകളുണ്ടായിട്ട്, അതായത് BJPയെ എതിർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇത്രയും പാർട്ടികൾ, 19-ൽ രാഷ്ട്രീയ പാർട്ടികൾ, 10-12 രാഷ്ട്രീയമല്ലാത്ത പാർട്ടികൾ, 10-20 മാധ്യമങ്ങൾ, ഇങ്ങനെ എല്ലാവരും ചേർന്ന് എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിൽ ഒരു സീറ്റെങ്കിലും, അല്ലെങ്കിൽ ഒന്നിലധികം, ഒന്നോ രണ്ടോ സീറ്റെങ്കിലും നേടിയെങ്കിൽ, അല്ലെങ്കിൽ 1% വോട്ട് ഷെയറെങ്കിലും കൂട്ടിയെങ്കിൽ, അത് തീർച്ചയായും വിജയം തന്നെയാണ്. BJP പണ്ടും ഇങ്ങനെയായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞതുപോലെ, 2 മെമ്പർമാർ BJPക്ക് ഉണ്ടായിരുന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ സൂര്യനുദിക്കും താമര വിരിയും എന്ന് പറഞ്ഞത്. ഇത് ഒരു സീറ്റിൽ നിന്ന് സീറ്റുകളുടെ എണ്ണം കൂട്ടിക്കൂട്ടി കേരളത്തിലും കേരളത്തിന്റെ ജന മനസ്സുകൾക്കൊപ്പം നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക്, NDAക്ക്, ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന് കഴിയും എന്ന ഒരു ശുഭ പ്രതീക്ഷയിലൂടെയാണ് ഇത്രയും എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട്, ഇത്രയും എതിർപ്പുകളെയും തൃണവത്ഗണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒപ്പം നിൽക്കും എന്ന വിശ്വാസത്തോടെ, ഒപ്പം നിൽക്കും എന്ന പ്രതീക്ഷയോടെയാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീർച്ചയായും അത് ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ പൊട്ടിമുളയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. വിജയപ്രതീക്ഷ അർപ്പിക്കുന്ന നിരവധി സ്ഥാനാർത്ഥികൾ BJPക്കുണ്ട്. പ്രധാനപ്പെട്ടതായിട്ട് നേമത്ത് ശ്രീ കുമരം രാജശേഖരൻ, അതുപോലെ കടക്കൂട്ടത്ത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അതുപോലെ പാലക്കാട് മെട്രോമാൻ ഇ ശ്രീധരൻ, ആലപ്പുഴയിൽ സന്ദീപ് വജസ്പതി, അതുപോലെ അമ്പലപ്പുഴയിൽ ശ്രീ അനൂപ് ആന്റണി തുടങ്ങിയവരൊക്കെ തന്നെ വിജയപ്രതീക്ഷ പുലർത്തുന്നവരാണ്. തീർച്ചയായും വിജയിക്കാൻ സാധ്യതയും പ്രതീക്ഷയും ഒക്കെ ഉള്ളവരാണ്. തീർച്ചയായും ഇത്തരം ചുട്ടുപടുത്ത കനലുകളിലൂടെ നടന്നു വന്ന് തന്നെയാണ് BJP ഭാരതത്തിൽ അധികാരം നേടിയത്, ഭാരതത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്നത്, ഭാരതത്തിലെ ജനങ്ങൾ BJPക്കൊപ്പം നിന്നത്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമാവാൻ സാധ്യതയില്ല. തീർച്ചയായും പ്രതീക്ഷയോട് തന്നെ മുന്നേറുക. എതിർപ്പുകൾ വർദ്ധിക്കുന്തോറും, എതിർപാർട്ടിക്കാരുടെ എണ്ണവും, അല്ലെങ്കിൽ എതിർക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്തോറും കൂടുതൽ വീറോടെ, വാശിയോടെ, വീര്യത്തോടെ പോകാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും. അതുതന്നെയാണ് ഇതിനു മുൻപും തെളിയിച്ചിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.